ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് LDC LP UP സിലബസിൽ പറഞ്ഞിട്ടുള്ള കോൺകോർഡ് എന്ന ഇംഗ്ലീഷ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ PDF നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഓരോന്ന് നമ്മൾ പൊതുവേ കോൺകോർഡിലെ 7 നിയമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നിയമം പറയുന്നതിന് മുന്നേ എന്താണ് കോൺകോർഡ് എന്ന് പറഞ്ഞാൽ, ഒരു സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. അതായത് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ് ഈസ് കാൾഡ് കോൺകോർഡ്. അപ്പോൾ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്താണ് എപ്പോഴും വെർബ് ഉപയോഗിക്കേണ്ടത്. ഈ നിയമത്തിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി സബ്ജക്റ്റ് വെർബും ഈ വാക്യങ്ങളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാനാണ് ഈ നിയമങ്ങളൊക്കെ. അപ്പോൾ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ തേർഡ് പേഴ്സൺ, അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള എന്നാണ് പറയുന്നത്. അതായത് ഹീ, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ എന്തുപയോഗിക്കണം എന്നാണ് പറയുന്നത്, സിംഗുലർ വെർബ്. അപ്പോൾ നിങ്ങൾ ഈ തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഇതൊന്നും കേട്ടിട്ട് അന്തം വിടണ്ട. എന്താണ് ഇത്രയും കാര്യം, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഹീ, ഷീ, ഇറ്റ് ഇവയുടെ കൂടെ എപ്പോഴും എന്താണ് സിംഗുലർ വെർബ് ഉപയോഗിക്കണം. എന്താണ് ഒന്നാമത്തെ നിയമം, ഹീ, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇനി അടുത്തത് അതിലൊരു എക്സാമ്പിൾ തന്നത് നോക്കൂ. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ. അവിടെ റീഡ്സ് എന്നത് സിംഗുലർ വെർബായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹീ എന്ന തേർഡ് പേഴ്സൻ്റെ കൂടെ റീഡ്സ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ടാണ് ആ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഷീ സിങ്സ് സോങ്സ്. ഷീ സിങ്സ് സോങ്സ്. അവിടെ ഷീ എന്ന തേർഡ് പേഴ്സൻ്റെ കൂടെ സിങ്സ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ എന്താണ്, ഇറ്റ് വർക്ക്സ് വെൽ ആണ്. ഇറ്റ് വർക്ക്സ് വെൽ, ഇറ്റിൻ്റെ കൂടെ വർക്ക്സ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒന്നാമത്തെ കോൺകോർഡ് നിയമം ഓർത്തിരിക്കുക. ഹീ, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ നിയമം നോക്കൂ. ഐ, വി, യു, ദേ. ഐ, വി, യു, ദേ എന്നിവയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സണാണ് ഇത് ഐ, വി എന്നതൊക്കെ. സെക്കൻഡ് പേഴ്സണാണ് യു. ആൻഡ് തേർഡ് പേഴ്സണാണ് ഇത് ദേ എന്നത്. തേർഡ് പേഴ്സൺ പ്ലൂറൽ ദേ ആണ്. അപ്പോൾ ഇവയുടെ കൂടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർക്കുക. അപ്പോൾ ഒന്നാമത്തെ നിയമം ഓർക്കുക, ഹീ, ഷീ, ഇറ്റ് എന്നിവയുടെ സിംഗുലർ വെർബ് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ നിയമം, ഐ, വി, യു, ദേ എന്നിവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഐ റീഡ് ന്യൂസ് പേപ്പർ എന്നാണ് പറയുന്നത്. ഐ റീഡ്സ് ന്യൂസ് പേപ്പർ എന്നല്ല, അത് തെറ്റാണ്. എന്താണ് ഉത്തരം? ഐ റീഡ് ന്യൂസ് പേപ്പർ, ഐയുടെ കൂടെ പ്ലൂറൽ വെർബാണ്, റീഡ് എന്ന പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ദേ റീഡ് ന്യൂസ് പേപ്പർ, ദേയുടെ കൂടെയും പ്ലൂറൽ വെർബ് റീഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വി പ്ലേ ഫുട്ബോൾ, പ്ലേസ് എന്നല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. വിയുടെ കൂടെ പ്ലൂറൽ വെർബ് പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതോ, യു വർക്ക് ഹാർഡ്. യുവിൻ്റെ കൂടെയും വർക്കാണ് കൊടുത്തിരിക്കുന്നത്, വർക്ക്സ് എന്നല്ല. അപ്പോൾ യുവിൻ്റെ കൂടെയും പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെയുള്ള വ്യത്യാസം ഏതാണ്? നമ്മുടെ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ നിയമമാണ്. സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം എന്നതാണ് മൂന്നാമത്തെ നിയമം. നോക്കൂ, സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് ആൻഡ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ്. അതായത് രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് വെച്ചിട്ട് യോജിപ്പിക്കുമ്പോൾ അവയുടെ കൂടെ പ്ലൂറൽ വെർബ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് നിയമം കേട്ടോ. മൂന്നാമത്തെ നിയമം ചുരുക്കി എഴുതിയിരിക്കണേ, ഒന്ന് ശ്രദ്ധിക്കുക. സിംഗുലർ വെർബ് പ്ലസ് ആൻഡ് പ്ലസ് സിംഗുലർ വെർബ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ചേർത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. രാജൻ
ആൻഡ് ജീവൻ രണ്ട് വ്യക്തികളാണ്, രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ് എന്നാണ്. ആർ എന്ന പ്ലൂരൽ വെർബാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാജൻ എന്ന സിംഗുലർ സബ്ജക്റ്റും ആൻഡ് ജീവൻ എന്ന സിംഗുലർ സബ്ജക്റ്റിനെയും ആൻഡ് വെച്ച് യോജിപ്പിച്ചതിന് ശേഷം ആർ എന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രാജൻ ആൻഡ് ജീവൻ ആർ ടീച്ചേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, ബിജു എന്ന സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് ഉപയോഗിച്ചിട്ട് സുമൻ എന്ന സിംഗുലർ സബ്ജക്റ്റിനെയും കൂടി യോജിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ആർ ഡോക്ടേഴ്സ് പ്ലൂരൽ വെർബ് ആറ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു, രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് യോജിപ്പിക്കുമ്പോൾ പ്ലൂരൽ വെർബ് ഉപയോഗിക്കണം. ഇനി അടുത്തത് നാലാമത്തെ നിയമമാണ്, അതും ആൻഡിൻ്റെ തന്നെ നിയമമാണ്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞു, ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ സിംഗുലർ സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ വെർബ് പ്ലൂരൽ ആയിരിക്കണം. എന്നാൽ ഇവിടെ നോക്കൂ, ആൻഡ് വെച്ച് സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ, മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം എന്നാണ്. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ, എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഗാർഡിയനും ആരാണ്? ഒരേ വ്യക്തി, ഗ്രാൻഡ് ഫാദറിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ എന്നത് ഒരേ വ്യക്തിയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അവിടെ ഹാസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻഡ് വെച്ച് രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ, ആൻഡ് വെച്ച് രണ്ട് സിംഗുലർ സബ്ജക്റ്റ് യോജിപ്പിക്കുക, അത് ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ സിംഗുലർ വെർബായിരിക്കണം ഈ ഉപയോഗിക്കേണ്ടത്. നേരത്തെ പറഞ്ഞത് രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് യോജിപ്പിക്കുമ്പോൾ പ്ലൂരൽ വെർബ് ഉപയോഗിക്കണമെന്ന്. എന്നാൽ ഇവിടെ രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ യോജിപ്പിക്കുമ്പോൾ, ആൻഡ് വെച്ച് യോജിപ്പിക്കുമ്പോൾ അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ സിംഗുലർ വെർബ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഹാസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, ദ ഓണർ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനി ഈസ് ആൻ അഡ്വക്കേറ്റ്. ഇവിടെ ഈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ കാരണം? ദ ഓണർ ആൻഡ് ചെയർമാൻ രണ്ടും ഒരാളാണ്. ദ ഓണറും ആൻഡ് ചെയർമാനും ഒരാളാണ്, രണ്ടാൾ ഒരേ വ്യക്തിയെയാണ് ഇത് ആൻഡ് വെച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കമ്പനി ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ തന്നെ അടുത്തൊരു നിയമം ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നൗണിന് മുമ്പിൽ, അതായത് നാമം ഉണ്ടല്ലോ, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നാമം അതായത് നൗണിന് മുമ്പിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിലോ ആർട്ടിക്കിളോ ആവർത്തിച്ച് വരികയാണെങ്കിൽ വെർബ് പ്ലൂരൽ ആയിരിക്കും. ഓർത്തിരിക്കാം, ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നൗണ് അല്ലെങ്കിൽ നാമം അതിന് മുമ്പിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവ്സ്. എന്താണ് ഈ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, മൈ, അവർ, യുവർ, ഹിസ്, ഹേർ, ഇറ്റ്സ്, ദെയർ, ഇതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്. ഇത് പി ഡി എഫിൻ്റെ താഴെ ചേർത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കുക കേട്ടോ. പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്നത് എന്താണ്? ഇതാ, മൈ, അവർ, യുവർ, ഹിസ്, ഹേർ, ഇറ്റ്സ്, ദെയർ, ഇതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ് നിയമം? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് നാമങ്ങൾ നൗണിന് മുമ്പിൽ ഏതെങ്കിലും പൊസസീവ് അഡ്ജക്റ്റീവ്സ് അതായത് നമ്മുടെ ഈ മൈ, അവർ, യുവർ, ഹിസ് ഹേർ, ഇറ്റ്സ്, ദെയർ ഇവയിൽ ഏതെങ്കിലും ഒക്കെ വരികയോ അല്ലെങ്കിലോ ഒരു ആർട്ടിക്കിൾ ആവർത്തിച്ച് വരികയാണെങ്കിലോ വെർബ് എന്തായിരിക്കണമെന്നാണ് പറഞ്ഞത്? വെർബ് പ്ലൂരൽ ആയിരിക്കണം. വെർബ് പ്ലൂരൽ ആയിരിക്കണം. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് എക്സാമ്പിൾ നോക്കൂ, മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ. അവിടെ മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ, അപ്പോൾ എന്താണ്? വെർബ് പ്ലൂരലാണ്. ഹാവ് ആണ് ഉപയോഗിച്ചിരുന്നത്, ഹാവ് കം. മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു നാമത്തിന് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് നോക്കൂ, ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഈസ് ആബ്സെൻ്റ്.
ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഈസ് ആബ്സെൻ്റ്. ഇവിടെ ഈസ് എന്ന വെർബ് വരാൻ കാരണം എന്താണ് നോക്കൂ. അവിടെ ദ സെക്രട്ടറിയും ആൻഡ് ട്രഷററും രണ്ടാക്കിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ദ എന്ന ആർട്ടിക്കിൾ രണ്ടിൻ്റെയും ഫ്രണ്ടിൽ വന്നിട്ടില്ല, ഒന്നിൻ്റെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്തത് നോക്കൂ, ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ഓർ ആബ്സെൻ്റ്. എന്താണ് ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ? ആറാണ് കേട്ടോ, ഓർ അല്ല, അവിടെ ആർ എന്ന് സൂചിപ്പിക്കുക. ആർ ആബ്സെൻ്റ് എന്നാണ്. അതായത് സെക്രട്ടറിക്കും ട്രഷററർക്കും മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ വന്നത് കൊണ്ട് തന്നെ അവിടെ ആർ എന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഓർ അല്ല, ഒന്ന് ശ്രദ്ധിക്കുക, ഓർ അല്ല, ആർ എന്ന പ്ലൂരൽ വെർബാണ് വരിക. അത് ടൈപ്പിങ്ങിലെ മിസ്റ്റേക്കാണ്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ രണ്ടിൻ്റെയും മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ വന്നതുകൊണ്ട് അവിടെ ആർ എന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എന്താ പൊസസീവ് അഡ്ജെക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ എന്നിവയൊക്കെയാണ്. ഇനി അഞ്ചാമത്തെ നിയമം കൂടി നമുക്കൊന്ന് നോക്കാം. ആൻഡ് ആൻഡ് വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ സൂചിപ്പിക്കുകയാണ്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കൂ. ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ. ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത രണ്ട് സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെർബ് എന്താണ്? സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചത്. വെയ്റ്റ്സ് എന്നത് എന്താണ്? സിംഗുലർ ആണ്. അതുപോലെ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ്, ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു നിയമം നോക്കൂ, അത് ആറാമത്തെ നിയമമാണ്, ഏഴല്ല ആറ്. ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുന്നിൽ ഈച്ച്, എവരി, നോ എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എന്താണ്? വെർബ് സിംഗുലർ ആയിരിക്കണം എന്നോർത്തിരിക്കുക. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുമ്പിൽ ഈച്ച്, എവരി, നോ ഇവയിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ, ഈച്ച് ബോയ് ആൻഡ് ഗേൾ. ഇവിടെ ബോയുടെ മുന്നിൽ ഈച്ച് വന്നിട്ടുണ്ട്. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് അസൈൻമെൻറ്റ്. അപ്പോൾ അവിടെ ഹാസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻഡ് വെച്ച് രണ്ട് നാമങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ ഈച്ച്, എവരി, നോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണം എന്നുള്ള നിയമം കൂടി ഓർത്തിരിക്കാം. ഇവിടെ എക്സാമ്പിൾ, ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് അസൈൻമെൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ആറ് നിയമങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.